dinner a special items and ചെമ്മീൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ വലുതൊന്നും അല്ല കേട്ടോ, ചെറിയ ചെമ്മീനാണ്. അപ്പോൾ ഇതുകൊണ്ട് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ചെമ്മീൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതുകൊണ്ട് കുറച്ച് മൂന്നാലഞ്ച് ഐറ്റം ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. എങ്ങനെ ഉണ്ടാവും അറിയത്തില്ല. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ചിക്കൻ കൊണ്ട് ഇതുപോലൊരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ പേരൊക്കെ കണ്ടിട്ട് ചെയ്തിട്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ചെമ്മീൻ കൊണ്ട് കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാന്നാണ് വിചാരിച്ചത്. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ വീഡിയോ കണ്ടു നോക്കാം, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമന്റ്സ് പറയാനും മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ആദ്യം നമുക്കൊരു ഗ്രീൻ ടിക്ക ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മല്ലിയില, പിന്നെ ഒരു മൂന്ന് പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി, അതുപോലെ തന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇത് ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സിയിൽ കുറച്ച് മാത്രമേ ഉള്ളതുകൊണ്ട് തന്നെ അരയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം പറ്റുന്ന രീതിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക, എന്നിട്ട് ഈ ചെമ്മീനിലേക്ക് പറ്റിക്കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു അര നാരങ്ങയുടെ നീരും കൂടി ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു രണ്ട് മണിക്കൂറത്തേക്കെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. നമുക്ക് പറ്റുന്ന അത്രയും സമയം വെക്കുക, ഒരു അരമണിക്കൂറെങ്കിലും വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിനകത്തേക്ക് ഒരു സ്പൂൺ കോൺഫ്ലോറും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ റെസിപ്പിക്കുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. അത് ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് കുറച്ച് വാല് വെച്ചിട്ട് ഒരു കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മി ക്ലീൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ പറ്റുന്നതിനൊക്കെ കുറച്ച് വാല് വെച്ചിട്ട് എടുക്കാൻ. അപ്പോൾ ഒരു കുറച്ച് ചെമ്മീൻ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഇതുപോലെ നമ്മുടെ ടൂത്ത് പിക്കില്ലേ, അത് കുത്തിയിട്ട് ഒന്ന് ആക്കിയെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരുപാട് ഇത് ചുരുണ്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കാണുമ്പോൾ ഒരു ഭംഗി തോന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്തത്. അതിലുള്ളതിൽ വലുത് നോക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു വാല് വെച്ചിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് മസാല ഒന്ന് തേച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സോയാ സോസ് ചേർക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി. സോയാ സോസിന് ഒരു ചെറിയ ഉപ്പുള്ളതാണ്. അപ്പോൾ അത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ചെമ്മീന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതും കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ നമ്മളുടെ ഐറ്റം കൂട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ചെമ്മീൻ കിഴി ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഒന്ന് ചതച്ചെടുക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ കൂടി ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 5-10 കുരുമുളകും കൂടി ചേർത്തിട്ട് ഒന്നങ്ങ് ഇടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇടിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മലായ് പ്രോൺസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് അതും മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇത് കുറച്ച് കാഷ്നട്ടാണ്. അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ്. എന്തിനാന്നൊക്കെ നമുക്ക് വഴിയെ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതിലേക്ക് കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് അതിലേക്കും ഒന്ന് കുറച്ച് മസാല ഒന്ന് തേച്ച് വെക്കുകയാണ്. ഇത് ചില്ലി പ്രോൺസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു ഇത്തിരി നാരങ്ങ അതിൻ്റെ നീരും കൂടി ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ ഇതെല്ലാം ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതനുസരിച്ചിട്ട് വളരെ കുറച്ച് മാത്രം പൊടികളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. എല്ലാത്തിനും കൂടി ഒരു 1/2 kg ചെമ്മീനിലാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ ചെമ്മീൻ ആയതുകൊണ്ടാണ് നമ്മൾ 1/2 kg ചെമ്മീനിൽ തന്നെ നമുക്ക് ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. വലിയ ചെമ്മീനാണെങ്കിൽ എണ്ണം കുറവായിരിക്കുമല്ലോ. അപ്പോൾ അതെ, അത് ഞാൻ ഒന്ന് പെരട്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കിഴിയിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കിഴിയുടെ റെസിപ്പി ഞാൻ ഇതിനകത്ത് ഇടുന്നില്ല. നമുക്ക് ചെറിയ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തേക്കാം. കാരണം ഇപ്പോൾ തന്നെ വീഡിയോ നല്ലോണം ലെങ്ത്തിയാണ്. പിന്നെ എല്ലാ റെസിപ്പിയും കൂടെ ഒന്നിലായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി കണ്ടുവരണ്ടേ. അപ്പോൾ അതൊരു ചെറിയ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കിഴിയുടെ റെസിപ്പി ഞാൻ മറ്റേ ചാനലിലിടാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അതേ, കിഴിക്ക് വേണ്ടിയിട്ട് ഞാൻ വാഴയിൽ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്.
അപ്പോൾ കീഴിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല എല്ലാം ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഏകദേശം 5 ഐറ്റത്തിനുള്ള കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വേഗം വേഗം എല്ലാം മാരിനേറ്റ് ചെയ്തും റെഡിയാക്കിയൊക്കെ മാറ്റുന്നുണ്ട്. ഇനി കിഴിയും കൂടി ഒന്ന് പൊതിഞ്ഞിട്ട് ഒന്ന് കിഴി കെട്ടി അതും ഒന്ന് മാറ്റി വെക്കുകയാണ്. ഇനി കഴിക്കാനുള്ള നേരം ആകുമ്പോഴത്തേക്കിന് ഇത് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ആക്കിയിട്ട് ഒന്ന് കെട്ടി അതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇക്ക എത്തിയിട്ടില്ല കേട്ടോ. ഇക്ക വന്നു കഴിഞ്ഞിട്ട് ആ ഒരു സമയത്തെല്ലാം പെട്ടെന്ന് ഫ്രഷായിട്ട് റെഡിയാക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ ആ ഒരു പച്ച മസാല അരച്ചില്ലേ ആ ഒരു ജാറിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു അര സവാള, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള കാഷ്നട്ട്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി, ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ ആയിട്ടുള്ള പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സൺഫ്ലവർ ഓയിൽ ആണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ഇട്ട് കൊടുത്താലും നല്ലതാണ്. മലായ് പ്രോൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീനില്ലേ അത് ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും ഇപ്പോഴത്തേക്കും ഒന്ന് മറിച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഡീപ് ഫ്രൈ ആക്കി എടുക്കരുത്, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം, അത്രയും മതിയാവും. അപ്പൊ അതെ, അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്ന് മറിച്ചിട്ടിട്ട് ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കോരി മാറ്റിയെടുക്കുകയാണ്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ ഒരു 2-3 ഗ്രാമ്പു, അതുപോലെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ഒന്ന് 2-3 കഷ്ണമാക്കി എടുത്തതും, അതുപോലെ ഒരു തക്കോലം, പിന്നെ ഒരു ഏലക്കായും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ആദുക്കുട്ടന ചപ്പാത്തി പരത്താനായിട്ട് വാപ്പി ഉമ്മയും കൂടെ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിത്തേക്ക് ചപ്പാത്തി ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെ ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ റെസിപ്പിയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഈ ഇട്ട് കൊടുത്ത ആ ഒരു ഗ്രാമ്പും ഏലക്കയൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു കഷ്ണം ബേ ലീവ്സ് ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ അരച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു കാഷ്നട്ടിൻ്റെ സവാളയുടെയും പേസ്റ്റ് ഉണ്ടല്ലോ അതിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശരിക്കും ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക, പിന്നെ സവാള അരച്ചത് ചേർക്കുക, പിന്നെ കാഷ്യൂ പേസ്റ്റ് ചേർക്കുക, അങ്ങനെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പക്ഷെ ഞാനിവിടെ അരയ്ക്കാനുള്ള പാട് ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മുടെ മിക്സിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് അരയാനായിട്ട് പാടാണല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടി ഒന്നിച്ചിട്ട് അരച്ചെടുത്തത്. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുത്താലും മതി, കുറച്ചും കൂടി എളുപ്പം ഇതാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 പിഞ്ച് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണ്, ഒരു ടീസ്പൂണിൽ 1/2 സ്പൂണ് മല്ലിപ്പൊടി. ഒട്ടും കൂടി പോകാൻ പാടില്ല, പൊടികളൊക്കെ വളരെ ലൈറ്റായിട്ട് ചേർത്താൽ മതി. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. 1/2 പാല് 2/2 പാലൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം കട്ടിയുള്ള 1-2 വട്ട അരച്ചിട്ട് എടുക്കുന്ന ഒരു തേങ്ങാപ്പാൽ 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2-3 പിഞ്ച് നമ്മുടെ കയ്യിൽ നുള്ളിയിട്ടൊരു 2-3 പിഞ്ച് എന്താണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 2 പച്ചമുളക് കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീനും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ കറിക്ക് നല്ലോണം കുറുക്കം വരും. അപ്പോൾ ഈ ഒരു കുറുക്കത്തിൽ തന്നെ നമുക്ക് ഈ കറി കിട്ടുകയും വേണം. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി അടുത്ത റെസിപ്പി ചെയ്യാം. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചില്ലി പ്രോൺസിന് വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കോൺഫ്ലോർ ചേർക്കുന്നതിൻ്റെ അളവ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടുമ്പോൾ, എണ്ണയിലേക്ക് ഇടുമ്പോൾ മാവ് ഇങ്ങനെ കോട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പരുവത്തിന് നമുക്ക് കിട്ടുന്ന രീതിയിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. 1 സ്പൂണ്, ഈ ഒരു ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ 1 സ്പൂണ്, ഒരു ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കിനും കറക്റ്റായിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇടുമ്പോഴത്തേക്കിനും നല്ല പുറം ഭാഗത്ത് അത്യാവശ്യം എന്താണ് മാവ് കോട്ട് ചെയ്തിരിക്കുന്ന പോലെ തോന്നുന്ന ആ ഒരു രീതിയിൽ കിട്ടും. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് സോയാ സോസും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചില്ലി പ്രോൺസ് ആകുമ്പോഴത്തേക്കിനും ആ ഒരു സോയാ സോസിൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പോഴാണ് നല്ലത്. അപ്പോൾ ഇനി അതുണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് ഞാൻ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് എണ്ണ നമ്മളുടെ അടുത്തൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പ്രോൺസ് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് അത്യാവശ്യം ഫ്രൈ ആക്കി കിട്ടണം. ഒരു ഡീപ്പ് ഫ്രൈ അല്ല, എന്നാലും അത്യാവശ്യം ഒരു ഫ്രൈ ആയ രീതിയിൽ ഇരിക്കണം. നമ്മൾ ചില്ലി ചിക്കനൊക്കെ ചെയ്യുന്ന അതേപോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ഈ സമയത്ത് നമ്മുടെ മലായ് പ്രോൺസ് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ അങ്ങനെ ഇരുന്ന് വേവാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉപ്പും മധുരവും പുളിയും ഒക്കെ കറക്റ്റ് ആണെന്ന് നോക്കിയിട്ട് നമുക്കത് ഓഫ് ചെയ്യാം. പിന്നെ പുളിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം, വേറൊന്നും ചേർക്കരുത്. മലായ് പ്രോൺസിൽ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ തൈര് ചേർക്കണില്ല കേട്ടോ. ഇവിടെ എല്ലാം കൂടി ആകുമ്പോഴത്തേക്കിന് ആ ഒരു പുളി കറക്റ്റ് ആയിക്കോളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൈര് ചേർക്കുന്നില്ല. പുളി വേണം എന്നുള്ളവർക്ക് കുറച്ച് തൈര് ചേർക്കാം. ശരിക്കും ആ ഒരു റെസിപ്പിയിൽ തൈര് ചേർക്കാറുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇനി ചില്ലി പ്രോൺസ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ കോരിയെടുത്ത ചെമ്മീൻ്റെ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള, ഒരു ചെറിയ സവാളയാണ് കേട്ടോ. അപ്പോൾ ആ സവാള ഒന്ന് ചതുരത്തിൽ കഷ്ണങ്ങളാക്കി എടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ചതുരങ്ങളായിട്ടാണ് കേട്ടോ നമ്മുടെ സവാള കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് തന്നെ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അതും ചതുരത്തിൽ തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളയും ക്യാപ്സിക്കും ഒന്നും നന്നായിട്ട് വാടി വരേണ്ട കാര്യമൊന്നുമില്ല. ചില്ലി ചിക്കനിലൊക്കെ കിടക്കുന്ന ആ ഒരു പരുവത്തിന് കിട്ടണം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂണ് ടൊമാറ്റോ സോസ്, അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂണിൽ 1 സ്പൂൺ സോയ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മൊത്തത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് എത്ര ഗ്രേവി വേണോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനകത്തേക്ക് 1/2 സ്പൂൺ കോൺഫ്ലോർ കലക്കിയിട്ടുണ്ട്. അത്രയും മാത്രമേ കലക്കാവുള്ളൂ. ഒരുപാട് കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ചില്ലി ചിക്കൻ ചില്ലി പ്രോൺസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കട്ടിയായി പോകും. നമുക്കത് എടുത്ത് കഴിക്കാനായിട്ട് കുറച്ച് ഒന്നുകൂടി തണുത്ത് തണുത്ത് വരുമ്പോഴത്തേക്കിനും അതിങ്ങനെ കട്ടിയായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു കറക്റ്റ് അതിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം കോൺഫ്ലോർ കലക്കിയിട്ട് ഒഴിച്ച് നോക്കുക. ഇനി കട്ടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കലക്കി ഒഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ 1 കപ്പും കൂടി കറക്റ്റായിട്ട് 1 കപ്പ് ഫുള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് വെള്ളത്തിൽ 1/2 സ്പൂണ് കോൺഫ്ലോർ കലക്കിയതാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഗ്രേവി ആക്കി നോക്കുമായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഗ്രേവി വേണമെന്ന് തോന്നിയിട്ട് ഞാൻ ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. നേരത്തെ ഞാൻ 1/2 കപ്പ് ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ തീയിൽ 1-5 മിനിറ്റ് അതും വെച്ച് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ മലായ് പ്രോൺസ് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചില്ലി പ്രോൺസിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് 1-5 മിനിറ്റ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗ്രീൻ ടിക്ക പ്രോൺസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റിക്കാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് ഇറുക്കിലി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഇത് കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഇതെടുത്തേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി നല്ലത്, കാണാനൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഇതിനാണ്. അപ്പോൾ എന്താണെങ്കിലും ഉള്ളത് പോലെ എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ചെമ്മീന് ഇങ്ങനെ ഒന്ന് കുത്തിയെടുക്കാം. ഇങ്ങനെ റൗണ്ടായിട്ട് തന്നെ അങ്ങ് കുത്തിയെടുത്താൽ മതി, ചുരുട്ടി തന്നെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിനും കുട്ടികൾക്ക് ശരിക്കും ഇഷ്ടാവും. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നല്ല വില കൊടുത്ത് കഴിക്കുന്ന നല്ല ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് വീട്ടിൽ ഇരുന്ന് കഴിക്കാൻ പറ്റും. എല്ലാം തന്നെ നമ്മളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. എല്ലാം നല്ല സ്പെഷ്യൽ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ കുട്ടികൾക്കും ഹസ്ബൻഡിനും അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക. അവരുടെ സന്തോഷം ശരിക്കും നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ സെയിം റെസിപ്പി തന്നെ ചിക്കനിലോ അല്ലെങ്കിൽ ബീഫിലോ പിന്നെ പനീർ പിന്നെ നമ്മൾ വെജിറ്റേറിയൻ ആണെങ്കിൽ നമ്മളുടെ കോളിഫ്ലവറും അതുപോലെ സോയാ ചങ്ക്സ് ഒക്കെ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വ്യത്യസ്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോഴേ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് വരാം. ഉമ്മിതാപ്പുറത്ത് ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ ഗ്രീൻ ടിക്ക പ്രോൺസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ, അതായത് നമ്മൾ നേരത്തെ ചില്ലി പ്രോൺസിന് പൊരിച്ചിട്ട് ബാക്കി വെച്ചിട്ടുള്ള ഓയിലാണ് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ഇത് വെച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ കൂടിയിട്ട് ഇടക്കിടക്ക് ഈ ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടറിൽ ഇതുപോലെ ചെയ്തെടുത്താലും മതി കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റിക്ക് ഇങ്ങനെ മറിച്ചും തിരിച്ചിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചില ഭാഗം പൊങ്ങിയിരിക്കും. അപ്പോൾ ആ ഒരു ഭാഗത്തെ ചെമ്മീനെല്ലാം വേവാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ കൊണ്ട് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പോഴേക്കും ഓരോ ചെമ്മീനും നമുക്കതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും ഏതെങ്കിലുമൊക്കെ ചെമ്മീൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഇതുപോലെ മൂക്കാതിരിക്കുന്ന പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പൂൺ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി.
അങ്ങനെ രണ്ട് ഭാഗം ഒന്ന് ആക്കുമ്പോഴത്തേക്കിനും തന്നെ നമ്മളുടെ ചെമ്മീൻ നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ ഇത് നമ്മളുടെ ചെറിയ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. വലിയ ചെമ്മീനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടൈം ഇതിന് വേണ്ടി വരും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ടിക്ക റെഡി ആയിട്ടുണ്ട്, ഗ്രീൻ ടിക്ക പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇതൊക്കെ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കണം. കഴിക്കുന്ന സമയത്ത് ഒരു നാരങ്ങയുടെ നീര് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ട് കഴിക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല വ്യത്യസ്തമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇതെല്ലാം തന്നെ. അപ്പോൾ അവസാനമായിട്ട് ഞാൻ കിഴിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ മേശപ്പുറത്തേക്ക് ഓരോ സാധനങ്ങൾ കൊണ്ടുവെക്കാനായിട്ട് റെഡിയാവുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്നും റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മളുടെ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മൾ സോയാ സോസൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീനില്ലേ, അപ്പോൾ അത് ഒന്ന് ചെയ്ത് വെക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇത് ഓരോന്നായിട്ടിട്ട് അങ്ങ് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുഴിവുള്ള ചട്ടി ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള രണ്ട് വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ട് ചതച്ചതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ലൊരു മണമായിരിക്കും വരുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക തന്നെ വേണം. അപ്പോൾ ഇത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ടിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് പാത്രത്തിലേക്ക് കോരിയെടുക്കുകയാണ്. നമ്മൾ ഹോട്ടലിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഇതുപോലെ ഓരോ ഓരോ പോർഷൻ ആയിരിക്കും നമുക്ക് തരുന്നത്. ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള ഐറ്റംസ് ആയിരിക്കും തരുന്നത്. നല്ല വിലയുമായിരിക്കും. ഇതുപോലെ ഒരു പ്രോൺസ് ഡിഷൊക്കെ നമ്മൾ ഓർഡർ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല വിലയിലായിരിക്കും നമുക്കത് കൊണ്ടു തരുന്നത്. അതുപോലെ അതിൻ്റെ പ്രസൻറ്റേഷനും കാര്യങ്ങളും ഒക്കെ കൂടി ചേർത്തിട്ടായിരിക്കും അവരതിന് വിലയിടുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് വീട്ടിൽ കുറഞ്ഞ ചിലവിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭയങ്കര നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ അടുത്ത പ്രോൺസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തത് കോരി മാറ്റിയിട്ട് അടുത്ത ബാച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കും ഒരു രണ്ട് വെളുത്തുള്ളി കഷ്ണം തൊലിയോട് കൂടിയിട്ട് ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇതും അങ്ങ് കോരിയെടുക്കാം. ഇപ്പം നമ്മളുടെ എല്ലാ ഡിഷും തയ്യാറായിട്ടുണ്ട്. ഞാനെല്ലാം താ മേശപ്പുറത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കിഴിയുണ്ട്, ഫ്രൈ ഉണ്ട്, അതുപോലെ ടിക്കയുണ്ട്, ചില്ലി പ്രോൺസ് ഉണ്ട്, അതുപോലെ മലായി പ്രോൺസ് ഉണ്ട്. ചാറ് കറിക്കുള്ളത് ആയിട്ടുണ്ട്, അതുപോലെ ഫ്രൈ ഐറ്റംസ് ആയിട്ടുണ്ട്. പിന്നെ ഒരു സെമി ഡ്രൈ സെമി ഗ്രേവി എന്ന് പറയാം കിഴി, ആ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കിഴി ഒന്ന് തുറക്കാം. അപ്പൊ ഈ കിഴിയൊക്കെ തുറക്കുമ്പോ സത്യം പറഞ്ഞാൽ ഞാൻ നല്ല മണമാണ് കേട്ടോ, നല്ല അടിപൊളി മണമാണ്. ആ വാഴയിലയിൽ പൊതിഞ്ഞ് നമ്മൾ പൊള്ളിച്ചതിന്റെ ആ ഒരു നല്ല മണമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ 5 ഐറ്റംസ്, 1/2 കിലോ ചെമ്മീൻ കൊണ്ട് ഉണ്ടാക്കിയ ഐറ്റംസ് ആണ് ഇവയെല്ലാം. അപ്പോൾ കൂടെ കഴിക്കാനായിട്ട് ചപ്പാത്തിയാണ് കേട്ടോ റെഡി ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇക്കായ കൊണ്ട് എല്ലാം ഒന്ന് കഴിപ്പിച്ച് നോക്കട്ടെ കേട്ടോ. അതല്ല, എല്ലാം കഴിച്ചു നോക്കിയിട്ട് ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം പറയണം. അത്രക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല.
അപ്പൊ ഇനി ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ എല്ലാം കുറച്ച് കുറച്ചുള്ളത് കൊണ്ട് തന്നെ എല്ലാം അപ്പം തന്നെ ഞങ്ങൾ കഴിച്ചു തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. ചപ്പാത്തിയും ഈ ഒരു മലായി പ്രോൺസും കൂടെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. നല്ല സൂപ്പറാണ് കഴിക്കാൻ. അപ്പൊ എല്ലാം തന്നെ നല്ല വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാവും. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒരു ഡിന്നറൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പീസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് താഴത്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അതുപോലെ നമ്മളുടെ ഗ്രീൻ ടിക്ക പ്രോൺസ് അതും നല്ല ടേസ്റ്റിയാണ്. നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കാണ്ട് ആ ഒരു ഗ്രീൻ മസാലയിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. അങ്ങനെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. കാരണം കുറേ ഐറ്റംസ് ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ ഓരോന്നിനും എടുത്ത കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ കഴുകി അടുക്കളയൊക്കെ ഒന്ന് നീറ്റാക്കി ഇനിയിപ്പോൾ ദാ കിടക്കാനുള്ള പരിപാടികളാണ്. ഇന്ന് കുറച്ച് നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു 7:30 ആ സമയത്തൊക്കെ ആയപ്പോൾ തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ഇരുന്നതിന് ശേഷം പിന്നെ ഇനി കിടക്കാൻ പോവുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതുപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഡിഷിൻ്റെ പേരുകളും താഴത്തൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പീസൊക്കെ ഹസ്ബൻഡിനും കുട്ടികൾക്കും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക. അപ്പോൾ കിട്ടുന്ന ഫീഡ്ബാക്ക് എന്നെ ഒന്ന് അറിയിക്കാൻ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.